എറണാകുളം ജില്ലയിൽ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് തയ്യാറെടുക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് മുന്നണിയുടെ തീരുമാനം. നിലവിൽ എറണാകുളം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളും യു ഡി എഫിന്റെ കയ്യിലാണ്. ജില്ലയിൽ മുഴുവൻ മണ്ഡലങ്ങളിലും വിജയത്തിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണി. 11 സീറ്റിലും കോൺഗ്രസ് തന്നെ മത്സരിക്കാനാണ് തീരുമാനം. സിറ്റിംഗ് എം എൽ എമാർ ഇത്തവണയും അതാത് മണ്ഡലങ്ങളിൽ മത്സരരംഗത്തുണ്ടാവും. എറണാകുളം ഡി സി സി പ്രസിഡന്റ് ടി ജെ വിനോദ് എറണാകുളം മണ്ഡലത്തിൽ മത്സരിക്കാനാണ് സാധ്യത. തൃക്കാക്കരയിൽ സിറ്റിംഗ് എം എൽ എ പി ടി തോമസ് മത്സരിക്കും. ആലുവയിൽ അൻവർ സാദത്തും അങ്കമാലിയിൽ റോജി എം ജോണുമാണ് സാധ്യതാ പട്ടികയിലുള്ളത്. തൃപ്പൂണിത്തുറയിൽ മുൻമന്ത്രി കെ ബാബുവിന്റെയും മുൻ കൊച്ചി മേയർ സൗമിനി ജെയിന്റെയും പേരുകൾ പരിഗണനയിലുണ്ട്. വൈപ്പിൻ മണ്ഡലത്തിൽ ഡൊമിനിക് പ്രസന്റേഷൻ, കെ പി ഹരിദാസ്, കെ പി ധനബാലൻ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ. പറവൂർ മണ്ഡലത്തിൽ വി ഡി സതീശൻ എം എൽ എ തന്നെ മത്സരിക്കും. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട കൊച്ചി മണ്ഡലത്തിൽ ടോണി ചെമ്മണി, സ്വപ്ന പാട്രോണിക്സ്, ഷൈനി മാത്യു എന്നീ പേരുകൾ സജീവ ചർച്ചയിലാണ്. പെരുമ്പാവൂരിൽ സിറ്റിംഗ് എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയും കുന്നത്തുനാട് എം എൽ എ വി പി സജീന്ദ്രനും തുടർന്നും മത്സരിച്ചേക്കും. മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴക്കൻ, മാത്യു കുഴൽനാടൻ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. യു ഡി എഫിന് മുൻതൂക്കമുള്ള എറണാകുളം ജില്ലയിൽ വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിന് മാനദണ്ഡമെന്ന് ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ജനം, കൊച്ചി.